എൺപതാം വയസ്സിലും സമൂഹത്തിലെ സാധാരണക്കാർക്ക് താങ്ങാവുകയാണ് മാവേലിക്കരയിലെ സദാശിവ കാരണവർ. കരുനാഗപ്പള്ളിയിൽ ശാന്തി സദനം എന്ന പേരിൽ വൃദ്ധസദനം ഒരുക്കിയാണ് ആരോരുമില്ലാത്ത അഗതികളെ സദാശിവ കാരണവർ സംരക്ഷിക്കുന്നത്. മാവേലിക്കര വടക്കേമുറിയിൽ തടത്തിലാൽ ശുശീന്ദ്ര ഹൗസിൽ സദാശിവ കാരണവർ 18 വർഷത്തെ പട്ടാള ജീവിതത്തിന് ശേഷം 1978 വിരമിച്ചത്. പിന്നീട് SBTയിൽ ജോലി. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ ചേർത്ത് വെച്ച് 2007 കരുനാഗപ്പള്ളി വാവോക്കാവിൽ ശാന്തി സദനം എന്ന പേരിൽ വൃദ്ധസദനം ഗാനഗന്ധർവൻ യേശുദാസ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം തുടങ്ങി. 2 വർഷം നല്ല രീതിയിൽ പ്രവർത്തിച്ച സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടർന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഇത് ഏറ്റെടുക്കാനായി നിരവധി സന്നദ്ധ സംഘടനകളെ സമീപിച്ചു. എന്നാൽ വിലയാധാരം നൽകണമെന്ന അവരുടെ പിടിമാശിക്ക് കാരണവർ വഴങ്ങിയില്ല. തുടർന്ന് 2011 മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് 25 സെന്റ് സ്ഥലവും കെട്ടിടങ്ങളും ദാനാധാരമായി നൽകി. മരണം വരെ ഒരു മുറി നൽകണമെന്നത് മാത്രമായിരുന്നു കാരണവരുടെ ആവശ്യം. നിരവധി അന്ത്യവാസികൾക്കൊപ്പം സദാശിവ കാരണവരും ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നു. കേരളത്തിലുള്ള എല്ലാ ധർമ്മ സ്ഥാപനത്തിലും ഇത് ഏറ്റെടുക്കാൻ എല്ലാവർക്കും വേണം. വിലയാധാരം കൊടുക്കണം. മാതാ അമൃതാനന്ദ ഭായ് മുതൽ രവിശങ്കർ മുതൽ എല്ലായിടത്തും നടന്ന അവിടുന്ന് വിലയാധാരം കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. അപ്പം മാർത്തോമാ സഭ അച്ഛനും ഈ മോനും കൂടെ വന്നു. ഞങ്ങൾ ഏറ്റെടുത്ത് നല്ല നിലയിൽ നടത്താം. അച്ഛനൊരു പ്രയാസം ഉണ്ടാകത്തില്ല, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ 2011 June 13 മാർത്തോമാ സഭയ്ക്ക് ദാനയാധാരം കൊടുത്തു. ഭാര്യക്കും മക്കൾക്കും വേണ്ടതെല്ലാം ഒരുക്കിയതിനു ശേഷമാണ് കാരണവർ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. ഇടയ്ക്ക് കുടുംബാംഗങ്ങൾ ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്താറുമുണ്ട്. ജീവിതത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ അവരുടെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഇവിടെ നടത്താറുണ്ട്. ഭവനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല സദാശിവ കാരണവരുടെ കാരുണ്യം. 2 വർഷക്കാലം കരുനാഗപ്പള്ളിയിലെ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം, തിരുവനന്തപുരം RCCയിലെ രോഗികൾക്ക് ധനസഹായം, നിർധന പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം, അങ്ങനെ നീളുന്നു സദാശിവ കാരണവരുടെ കാരുണ്യ വർഷം. അതിനു മുമ്പ് തന്നെ ഞാൻ നിർത്തിയപ്പോൾ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രി 2 കൊല്ലക്കാലം കഞ്ഞി കൊടുത്തു പയറും, വ്യാഴാഴ്ചയും ശനിയാഴ്ച. അത് കഴിഞ്ഞ് ആശുപത്രി എല്ലാം മുഴുകി പണിഞ്ഞപ്പോൾ RCC പോയി തിരുവനന്തപുരം. അവിടെ 3 മാസം ഇരിക്കുമ്പോൾ 20,000 കൊടുക്കുമായിരുന്നു. 80 നിറവിലും സഹജീവികളോടുള്ള കാരുണ്യത്തിന്റെ പാതയിലാണ് ഈ മനുഷ്യസ്നേഹി. ഗോപു നിണ്ടകരക്കൊപ്പം റിപ്പോർട്ടർ, കൊല്ലം.